അഞ്ചു വർഷത്തെ പ്രണയം, ഒരു വർഷത്തെ ദാമ്പത്യം, ഒന്നുമറിയാതെ ഈ ലോകത്തേക്ക് പിറന്നുവീണ കുഞ്ഞ്. നടി അനുശ്രീയുടെയും ക്യാമറാമാനായ ഭർത്താവിൻ്റെയും പ്രണയ ദാമ്പത്യത്തിന് തിരശീല വീണപ്പോൾ ബാക്കിയായത് ഒരു പിഞ്ചു കുഞ്ഞാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള അകൽച്ച അറിയാതെ വളരുന്ന ആ കുഞ്ഞാണ് ഇപ്പോൾ വേദനയാകുന്നത്. വിവാഹം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് നടി അനുശ്രീയും ഭർത്താവ് വിഷ്ണുവും വാർത്തകളിൽ നിറഞ്ഞത്. വിവാഹത്തോടെ പിണങ്ങി മാറി നിന്ന അമ്മ അനുശ്രീ ഗർഭിണിയായപ്പോഴാണ് വീണ്ടും അടുത്തത്. അഞ്ചാം മാസം അനുശ്രീ അമ്മയ്ക്കൊപ്പം നിൽക്കുവാനായി സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്തു. അതോടെയാണ് വിഷ്ണുവും അനുശ്രീയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. അന്നു മുതൽ വിഷ്ണുവും അനുശ്രീയുടെ വീട്ടിലാണ് താമസിച്ചത്. വിഷ്ണു സ്വന്തം വീട്ടിലേക്ക് പോലും പോകാതെ അനുശ്രീക്കൊപ്പം നിൽക്കുകയായിരുന്നു. സാധാരണ ഭാര്യയെ പ്രസവത്തിനായി വീട്ടുകാർ വിളിച്ചുകൊണ്ടുപോയാൽ ഭർത്താവും കൂടെ നിൽക്കുന്ന പതിവില്ല. എങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ആശുപത്രിയിൽ പോകുവാനും സഹായത്തിനുമായി ഒരാൾ വേണമല്ലോ എന്നതുകൊണ്ടായിരുന്നു വിഷ്ണുവിനെ ഒപ്പം നിർത്തിയത്. എങ്കിലും അനുശ്രീയുടെ പ്രസവത്തിനായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് വിഷ്ണു തന്നെയായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും എല്ലാം വിഷ്ണു തന്നെ ചെയ്തിരുന്നു. അതിനിടെയാണ് ഇരുവരുടെയും വിവാഹ വാർഷികം വന്നത്. ആഘോഷത്തിനായി അനുശ്രീ പണം ചോദിച്ചപ്പോൾ പ്രസവത്തിനായി പണം സ്വരുക്കൂട്ടി വച്ചിരിക്കുകയാണെന്നും പൈസ ചെലവുള്ള ഒന്നും ഇപ്പോൾ നടത്തേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു വിഷ്ണു. അങ്ങനെ വിഷ്ണുവിനെ സർപ്രൈസായി കുഞ്ഞിന്റെ അനക്കം കാണിക്കാമെന്ന് അനുശ്രീ തീരുമാനിക്കുകയായിരുന്നു. കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സ്കാനിംഗ് സെന്ററിലെത്തി കുഞ്ഞിന്റെ അനക്കം കാണിച്ചു. ആ സമയത്ത് ഒന്നും പറയാൻ കഴിയാതെ അനുശ്രീയുടെ കൈകൾ ചേർത്തു പിടിച്ച് വിതുമ്പുകയായിരുന്നു വിഷ്ണു. എന്നാൽ ഓരോ ദിവസവും കുഞ്ഞിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന വിഷ്ണുവിനും അനുശ്രീക്കുമിടയിൽ ദാമ്പത്യ പിണക്കങ്ങൾ ഓരോന്നായി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പോലും ഇരുവരും തമ്മിൽ വഴക്കായിരുന്നു. വിഷ്ണുവിന് കാശില്ലാത്തതിന്റെ പേരിൽ അനുശ്രീയുടെ വീട്ടുകാരിൽ നിന്നും ഏറെ അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്ന വിഷ്ണു മനസ്സ് വിഷമിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ 11 ദിവസത്തെ പെലയുടെ പേരിൽ കുഞ്ഞിനെയും കാണിച്ചില്ല. ബ്രാഹ്മിൻസ് ആണെന്നതിന്റെ പേരിൽ വീട്ടിലും നിർത്തിയില്ല. അങ്ങനെ അനുശ്രീയുടെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. ഇതിന്റെ എല്ലാം വിഷമവും നീറ്റലും മനസ്സിൽ നിൽക്കുകയാണ് കുഞ്ഞിന്റെ നൂലുകെട്ടൽ ചടങ്ങ് എത്തിയത്. കുഞ്ഞു വന്നതിനു ശേഷം അനുശ്രീയുടെ ശ്രദ്ധ കുഞ്ഞിലേക്ക് മാറിയപ്പോൾ വിഷ്ണുവിനെ വിളിക്കാനും സംസാരിക്കാനുമെല്ലാം സമയം കിട്ടാതെ വന്നു. അതും ഇരുവരും തമ്മിലുള്ള അകൽച്ച കൂട്ടി. നൂലുകെട്ട് ചടങ്ങോടെ വീടിന് പുറത്തേക്കും ഇരുവരും തമ്മിലുള്ള അകൽച്ചയുടെ വാർത്തകൾ എത്തിയതോടെ മാധ്യമങ്ങളും വിവാഹമോചന വിഷയം ഏറ്റെടുത്തു. അതിനിടെ കുഞ്ഞിനെ കാണുവാൻ വിഷ്ണു അനുശ്രീയുടെ വീട്ടിൽ എത്തിയിരുന്നു. ഈ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലായെന്ന സൂചനകൾ പുറത്തു വന്നെങ്കിലും അകൽച്ച കൂടുകയാണ് ചെയ്തത് എന്ന വിവരങ്ങളാണ് പിന്നീട് ഇരുവരും പങ്കുവച്ചത്. അനുശ്രീയുടെ പക്വതയില്ലായ്മ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുമ്പോൾ മനസ്സു തകർന്നിരിക്കുകയാണ് വിഷ്ണു. ഭർത്താവിന് കാശില്ലെന്നും അതുകൊണ്ട് കുഞ്ഞിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കുകയാണെന്നുമാണ് അനുശ്രീ അറിയിച്ചത്. വിഷ്ണുവിന്റെ സാമ്പത്തിക സ്ഥിതിയും കുടുംബ പശ്ചാത്തലവും എല്ലാം അറിഞ്ഞ് വിഷ്ണുവിനെ സ്നേഹിച്ച അനുശ്രീക്ക് സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായി മാറിയതും വിവാഹമോചന തീരുമാനത്തിലേക്ക് വരെ എത്തിച്ചതും. വാശിയുടെ പുറത്ത് അനുശ്രീ ഓരോന്ന് ചെയ്യുമ്പോഴും മറുവശത്ത് കുഞ്ഞിനെ ഒന്ന് കാണാനും താഴ്വലിക്കുവാനും എല്ലാം കഴിയാതെ പോരുന്ന ഒരച്ഛന്റെ കണ്ണുനീരുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി അനുശ്രീ ഭർത്താവിന്റെ ഓരോ കുറ്റങ്ങളും വിളിച്ചു പറയുമ്പോൾ ഒന്നിനും പ്രതികരിക്കാനില്ലാതെ ഒരു കാലത്ത് ജീവൻ തുല്യം സ്നേഹിച്ചവളെ വെറുത്തുപോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് വിഷ്ണുവിന്റെ മനസ്സ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ